ഹായ്, വെൽക്കം ടു ദേവൂസ് ഫുഡ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡും മൈദയും വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണത്. ഇതുണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, എല്ലാവർക്കും ഇത് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ബ്രെഡ് പൊരിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കപ്പ് മൈദയാണ്. അത് നമ്മളെടുക്കുന്ന ബ്രെഡിൻ്റെ അളവനുസരിച്ചിട്ട് നമുക്ക് മൈദയുടെ അളവ് കൂട്ടി കുറച്ചൊക്കെ എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് മുട്ടയാണ്. അതൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. പഞ്ചസാരയുടെ അളവൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. നമുക്ക് ഷുഗർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുത്തോളൂ. പിന്നെ നമുക്ക് കുറച്ച് ജീരകം വേണം. ഇനി ഇതെല്ലാവരും കൂടെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തരിയില്ലാതെ വേണം നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് നല്ലൊരു ദോശമാവിൻ്റെയൊക്കെ മാവ് നമ്മൾ റെഡിയാക്കില്ലേ, അതേപോലെ വേണം ഇതിനെ മിക്സായിട്ട് എടുക്കാനായിട്ട്. ഇതേപോലെ കണ്ട ദോശമാവിൻ്റെ മാവ് പോലെ നമ്മൾ റെഡിയാക്കി എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ബ്രെഡിൻ്റെ എണ്ണ എടുക്കുക. ഞാൻ ഈ ബ്രെഡ് എടുത്തേക്കുന്നത് ഇതിൻ്റെ ഈ സൈഡൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡുകളൊക്കെ കട്ട് ചെയ്ത് കളയുക. ബ്രെഡിൻ്റെയൊക്കെ എണ്ണം നമ്മളുടെ നമുക്കിഷ്ടം അനുസരിച്ചിട്ട് ബ്രെഡ് നമുക്ക് ആവശ്യമുള്ള പോലെ എടുക്കാം. ഇനി ഒരു പാൻ എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ എങ്ങാനും മതി വെളിച്ചെണ്ണ. അതൊന്ന് ചൂടാവട്ടെ. ഇനി നമ്മുടെ ഈ മാവിലേക്ക് നമുക്ക് ഈ ബ്രെഡ് ഇങ്ങനെ പതുക്കെ ഒന്ന് മുക്കി കൊടുക്കുക. എല്ലാ സൈഡും നല്ലോണം മുങ്ങണ രീതിയിൽ മുക്കി കൊടുക്കുക. എന്നിട്ട് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയൊക്കെ വളരെ കുറച്ച് മതി. ഒരുപാട് വെളിച്ചെണ്ണയിൽ നമ്മൾ ഉണ്ടാക്കേണ്ട. ഒരുപാട് വെളിച്ചെണ്ണയിൽ മുങ്ങിക്കെടുക്കുന്ന പോലെ റെഡിയാക്കുമ്പോൾ ഈ ബ്രെഡിലേക്ക് ഒരുപാട് എണ്ണ പിടിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അതിൽ തന്നെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കുറച്ച് വെച്ചിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്യാം. പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും. ഇപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് ബ്രെഡും നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ ബ്രെഡ് പൊരിക്കുമ്പോൾ ഓയിലോ വെളിച്ചെണ്ണ ആയാലും അത് കുറച്ച് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ ഒരുപാട് ഓയിലൊക്കെ ബ്രെഡ് പൊരിച്ചെടുക്കുമ്പോൾ ആ ബ്രെഡിലേക്ക് ആ ഓയിലൊക്കെ പിടിക്കും. അതുകൊണ്ട് എപ്പോഴും കുറച്ച് ഓയിലിൽ പൊരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് നമ്മൾ ആകെ രണ്ട് ടീസ്പൂൺ ഓയിൽ എടുത്തിട്ടുള്ളൂ. ഇതിൽ തന്നെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ബ്രെഡ് പൊരിച്ചത് റെഡിയായി. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ള ബ്രെഡും പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കുക. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാനും നല്ല സിമ്പിളാണ്. ഇപ്പം നമ്മുടെ ബ്രെഡ് പൊരിച്ചത് റെഡിയായി. ഇനി നമുക്കിതിനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാണ് നമ്മളുണ്ടാക്കിയ ബ്രെഡ് പൊരിച്ചത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് കമൻസൊക്കെ എന്നെ അറിയിക്കുക. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ.